ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീട്ടിലത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമാണ്. ഈ വീട്ടിലെ മൂന്നാമത്തെ ബാത്റൂമാണ്. നിലവിൽ നമ്മൾ ഫ്ലോറിലത്തെ പൈപ്പിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബാത്റൂമിൻ്റെ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നതിന് മുൻപ് അവിടുത്തെ ഫിനിഷിങ് ഫ്ലോർ ലെവൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സാധാരണ നമ്മൾ വർക്ക് ചെയ്യുന്ന വീടിൻ്റെ ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവൽ നമ്മൾ തന്നെയാണ് മാർക്ക് ചെയ്യാറുള്ളത്. ഇതാണ് നമ്മുടെ ഈ ബാത്റൂമിൻ്റെ ഫിനിഷിങ് ഫ്ലോർ വരുന്നത്. നിലവിലെ ബെഡ്റൂമിൻ്റെ ഫ്ലോർ ലെവലാണ് ബാത്റൂമിൻ്റെ ഫിനിഷിങ് ഫ്ലോറായിട്ട് വരുന്നത്. അതായത് ബെഡ്റൂമിൽ ടൈൽ ഒട്ടിച്ച് കഴിയുമ്പോൾ ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് 2 ഇഞ്ച് ഡിഫറൻറ്റാണ് ഉണ്ടായിരിക്കുക. അതുപോലെ ഈ ബാത്റൂമിൽ ഷവർ ഏരിയ വരുന്നുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ ഫിനിഷിങ് ഫ്ലോറിൽ നിന്ന് 1 ഇഞ്ച് ഇറക്കിയിട്ടാണ് ഷവർ ഏരിയ ഇടേണ്ടത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ഷവർ ഏരിയ വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഒറ്റ ഫ്ലോറാണ് ബാത്റൂമിൻ്റെ വരുന്നത്. അതുപോലെ ഈ ബാത്റൂമിൽ വരുന്നത് സിംഗിൾ പീസ് ക്ലോസറ്റാണ്. 220 mm ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്, അതായത് 22 cm. അതായത് ബാത്റൂമിൻ്റെ ഫിനിഷിങ് ടൈമിലെ ഭിത്തിയിൽ നിന്ന് 4 ഇഞ്ച് പൈപ്പിൻ്റെ സെൻറ്ററിലേക്ക് 22 cm വരേണ്ടത്. അതിനുവേണ്ടി പ്ലംബിങ്ങിൻ്റെ ടൈമിൽ ടൈൽ കനം കൂട്ടി ഭിത്തിയിൽ നിന്ന് 24 cm ആണ് 4 ഇഞ്ചിൻ്റെ സെൻറ്ററിലേക്ക് വെക്കേണ്ടത്. നമ്മൾ സാധാരണ ക്ലോസറ്റ് ഭിത്തിയിലേക്ക് മുട്ടിച്ച് വെക്കാറില്ല, അതുകൊണ്ട് തന്നെ പ്ലംബിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ 27 cm ആണ് 4 ഇഞ്ചിൻ്റെ സെൻറ്ററിലേക്ക് ഇടുന്നത്. അതായത് ബാത്റൂമിൻ്റെ ഫിനിഷിങ് ടൈമിലെ ക്ലോസറ്റും ഭിത്തിയും തമ്മിൽ 3 cm ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഏത് സിംഗിൾ പീസ് ക്ലോസറ്റ് എടുത്താലും അതിൽ കമ്പനി പറയുന്ന മെഷർമെൻറ്റിൻ്റെ കൂടെ 5 cm കൂട്ടിയിട്ടാണ് പ്ലംബിങ്ങിൻ്റെ ടൈമിൽ 4 ഇഞ്ച് പൈപ്പ് നിർത്തുന്നത്. ക്ലോസറ്റ് ഇങ്ങനെ ഭിത്തിയിൽ നിന്ന് ഗ്യാപ്പിട്ട് വർക്ക് ചെയ്യാനായിട്ട് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ക്ലോസറ്റിൻ്റെ ബാക്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഇതിൻ്റെ സ്ക്രൂ ബാക്കിലാണ് വരുന്നത്, അപ്പോൾ അത് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് അവിടെ ആവശ്യമാണ്. അതുപോലെ ചില ക്ലോസറ്റുകളുടെ ബാക്ക് കറക്റ്റ് ആയിരിക്കില്ല, അപ്പോൾ നമ്മൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഫ്ലോർ ട്രാപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് 2 ഭിത്തിയിൽ നിന്നും ഫ്ലോർ ട്രാപ്പിൻ്റെ സെൻറ്ററിലേക്ക് 14 cm വരേണ്ടത്. ഈ മെഷർമെൻറ്റ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ കിട്ടില്ല. അതായത് കരിങ്കല്ലുള്ളിലേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷർമെൻറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ബാത്റൂം പ്ലംബിങ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബാത്റൂമിൽ വരുന്ന എല്ലാ ഐറ്റംസുകളും എടുത്തിരിക്കണം. ഏത് ഐറ്റംസാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്ലംബിങ് വർക്ക് വേണം ചെയ്യാനായിട്ട്. എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് വ്യത്യാസമുണ്ട്. അതുപോലെ ഇവിടെ സിംഗിൾ യൂണിറ്റ് വാഷ് ബേസിനാണ് വരുന്നത്, അതായത് ബേസിൻ്റെ അടിഭാഗം കൂടിയും കവർ ചെയ്ത് വരുന്ന ടൈപ്പ്. ഫ്ലോറിലത്തെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞാൽ എല്ലാ പോയിൻ്റുകളും കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഭിത്തിയിലത്തെ പോയിൻ്റുകൾ നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഭിത്തിയിലത്തെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കാം. 3/4 inch CPVC SDR 11 പൈപ്പുകളാണ് ബാത്റൂമിലെ പ്ലംബിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഹോട്ട് വാട്ടറിന് വാട്ടർ ഹീറ്ററാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ ഹീറ്റർ ബാത്റൂമിൻ്റെ പുറത്താണ് വരുന്നത്. കോൾഡ് വാട്ടറിൻ്റെ ലൈൻ്റെ കട്ടിങ് വരുന്നത് ഫിനിഷിങ് ഫ്ലോറിന് 18 inch കട്ടിങ്ങിൻ്റെ അടിഭാഗത്തേക്ക്. കോൾഡ് വാട്ടറിൻ്റെയും ഹോട്ട് വാട്ടറിൻ്റെയും കട്ടിങ്ങിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് 4 inch. ഫിനിഷിങ് ഫ്ലോറിന് സ്പൗട്ടിൻ്റെ ഹൈറ്റ് വരുന്നത് 75 cm. ഡൈവേർട്ടറിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിങ് ഫ്ലോറിന് 120 cm. ഓവർഹെഡ് ഷവറിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിങ് ഫ്ലോറിന് 230 cm. ഈ ബാത്റൂമിൽ ഫുൾ ടൈലാണ് വരുന്നത്. അതുപോലെ ഹെൽത്ത് വാസറിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിങ് ഫ്ലോറിന് 60 cm. ഫ്ലഷ് ടാങ്കിൻ്റെ പോയിൻ്റ് വരുന്നത് ഫിനിഷിങ് ഫ്ലോറിന് 10 cm മുകളിലേക്കാണ്. വാഷ് ബേസിൻ്റെ പോയിൻ്റ് വരുന്നത് ഫിനിഷിങ് ഫ്ലോറിന് 60 cm. വാഷ് ബേസിൻ്റെ വേസ്റ്റ് പൈപ്പിൻ്റെ ടോപ്പ് വരുന്നത് ഫിനിഷിങ് ഫ്ലോറിന് 55 cm. ഡൈവേർട്ടറിൻ്റെ ഒക്കെ കൺസീൽഡ് പാർട്ട് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഔട്ടർ പ്ലേറ്റ് എടുക്കേണ്ടതാണ്. ഔട്ടർ പ്ലേറ്റ് ഇട്ട് നോക്കിയിട്ട് വേണം അത് പോയിൻ്റ് ചെയ്യാനായിട്ട്. ഈ കാണുന്ന ബ്രാസിൻ്റെ ഭാഗം പ്ലാസ്റ്ററിൻ്റെ ഒപ്പം നിൽക്കേണ്ടതാണ്. ഓൾറെഡി കമ്പനി ഇതിൻ്റെ കവറിൻ്റെ മുകളിൽ മാർക്ക് ഇരുന്ന് ചില സമയങ്ങളിൽ ഇത് മാറ്റം വരാറുണ്ട്. അതുകൊണ്ടാണ് ഔട്ടർ പ്ലേറ്റ് ഇട്ട് നോക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബാത്റൂമിൻ്റെ പ്ലംബിംഗ് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ ആക്കി അതിലെ ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെടണമെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എളുപ്പമുണ്ട്. പുതിയതായിട്ട് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.